ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും മുൻഗണന നോക്കാതെ ഇന്നു മുതൽ വാക്സിൻ ലഭ്യമാകും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളത്തെ മന്ത്രിസഭായോഗം നിശ്ചയിക്കും. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.44% കുറഞ്ഞു. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. യൂറോകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ജർമ്മനി പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും മുൻഗണന നോക്കാതെ ഇന്നു മുതൽ വാക്സിൻ ലഭ്യമാകും. അതേസമയം പ്രായാടിസ്ഥാനത്തിലല്ലാതെ മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള വാക്സിൻ വിതരണം നിലവിലുള്ളതുപോലെ തുടരും. വാക്സിൻ സ്വീകരിക്കുന്നതിനായി കോവിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സ്ലോട്ട് തിരഞ്ഞെടുക്കണം. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന അവലോകന യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. രോഗവ്യാപന തോത് കണക്കിലെടുത്താകും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണോ എന്ന് തീരുമാനിക്കുക. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളത്തെ മന്ത്രിസഭായോഗം തെരഞ്ഞെടുക്കും. വിജിലൻസ് ഡയറക്ടർ കെ സുദേഷ് കുമാർ, അഗ്നിസുരക്ഷാ മേധാവി ബി സന്ധ്യ, റോഡ് സുരക്ഷാ കമ്മീഷണർ അനിൽകാന്ത് എന്നിവരാണ് UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലുള്ളത്. നിലവിലെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നാളെ വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കുന്നത്. 2015 ബജറ്റ് അവതരണ വേളയിൽ നിയമസഭയിൽ നടന്ന കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസ് പിൻവലിക്കുന്നതിനെതിരെയുള്ള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള കേസിലെ പ്രതികളും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻമന്ത്രിമാരായ EP ജയരാജൻ, KT ജലീൽ, മുൻ MLA മാരായ K കുഞ്ഞമ്മദ്, CK സദാശിവൻ, K അജിത് എന്നിവരാണ് മറ്റു പ്രതികൾ. നിയമസഭാ അംഗങ്ങൾ എന്ന നിലയിലുള്ള പരിരക്ഷ ഉള്ളതിനാൽ നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാനാകില്ലെന്നാണ് ഇവർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സ്പീക്കറുടെ അനുമതിയില്ലാതെ നിയമസഭാ സെക്രട്ടറി നൽകിയ കേസ് നിലനിൽക്കില്ലെന്നും ബാഹ്യ ഇടപെടലുകളില്ലാതെ ഉത്തമ വിശ്വാസത്തോടെയാണ് കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും കേരള സർക്കാരിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ 8063 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്, 1100 പേർ. മറ്റ് ജില്ലകളിലെല്ലാം 1000 താഴെയാണ് പ്രതിദിന രോഗികൾ. രോഗസ്ഥിരീകരണ നിരക്ക് 9.44%. 11529 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 110 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 12989. കോവിഡ് ബാധിച്ചതിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യ ഡോസ് അല്ലെങ്കിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിക്കേണ്ടതെന്ന് ആരോഗ്യവകുപ്പ് ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പല്ലവി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് കോവിഡ് രോഗബാധിതനായ ഒരു വ്യക്തി രോഗമുക്തിക്ക് ശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ടത്. കോവിഡ് വാക്സിനേഷന്റെ 1 ഡോസ് പൂർത്തിയാക്കിയ ശേഷം ഒരു വ്യക്തി രോഗബാധിതനായാൽ അദ്ദേഹം രോഗമുക്തിക്ക് 3 മാസത്തിന് ശേഷമാണ് 2 ഡോസ് എടുക്കേണ്ടത്. മുലയൂട്ടുന്ന അമ്മമാർക്ക് കോവിഡ് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. കോവിഡ് വാക്സിനേഷന് മുമ്പ് വ്യക്തികളുടെ റാപ്പിഡ് ആന്റിജൻ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമില്ല. വിസ്മയ കേസിലെ പ്രതി കിരൺ കുമാറിനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും. കിരണിന്റെ ശാസ്താംകോട്ട പോരുവഴിയിലെ വീട്ടിലും പിന്നീട് ബാങ്കിലും തെളിവെടുപ്പിനെത്തിക്കും. ഇന്നലെയാണ് കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. 3 മാസമായിട്ടും കൊടകര കുഴൽപ്പണക്കേസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള CPM ബന്ധത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആയങ്കി തില്ലങ്കേരിമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് AN ഷംസീർ MLA. എത്രകാലം ജയിലിലിടാമോ അത്രകാലവും ഇവരെ ജയിലിലടയ്ക്കണം. DYFI സംസ്ഥാന നേതാവായ കാലത്തും താൻ ഇവരെ കണ്ടിട്ടില്ലെന്ന് ശ്രീ ഷംസീർ പറഞ്ഞു. ഇവരെ മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ക്വട്ടേഷൻ സംഘത്തിൽ നിന്ന് ലെവി പിരിക്കുന്ന പാർട്ടിയായി CPM മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA കുറ്റപ്പെടുത്തി. കോവിഡ് കാലത്ത് CPM സാമ്പത്തികമായും സാമൂഹികമായും അകലം പാലിക്കാൻ തയ്യാറായില്ല. കള്ളക്കടത്തുകാർക്ക് മുന്നിൽ CPMന് മുട്ടുവിറയ്ക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPIM ക്വട്ടേഷൻ ലഹരി മാഫിയ ബന്ധത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്തിൽ TP വധക്കേസ് പ്രതികൾക്കും പങ്കുണ്ടെന്ന തരത്തിൽ ശബ്ദരേഖ പ്രചരിക്കുന്നു. കാരിയറോട് ആസൂത്രകൻ സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള ശബ്ദരേഖ. കള്ളക്കടത്ത് സ്വർണം പങ്കുവയ്ക്കുന്ന രീതിയും ശബ്ദരേഖയിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ആരുടെ ശബ്ദമാണെന്ന് വ്യക്തമല്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ വയനാട് മക്കിയാട് ആയിക്കുന്നിൽ MS നാരായണപിള്ള അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മക്കിയാട് വീട്ടുവളപ്പിൽ നടക്കും. വാർദ്ധക്യ സഹജ രോഗങ്ങൾക്കൊപ്പം കോവിഡ് ബാധിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന CBI സംഘം പരാതിക്കാരനായ നമ്പി നാരായണന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ചാരക്കേസിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കുന്ന CBI ഡൽഹി യൂണിറ്റിൽ നിന്നുള്ള പ്രത്യേക സംഘം തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സ്പീക്കറുടെ PA ചമഞ്ഞ് ജോലി തട്ടിപ്പ് നടത്തിയ പാലക്കാട് സ്വദേശിയെ തൃശൂരിൽ അറസ്റ്റ് ചെയ്തു. മിണാലൂരിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആനക്കൊമ്പ് വിൽപ്പനയ്ക്ക് ശ്രമിച്ച 4 സംഘം കട്ടപ്പനയിൽ വനം വകുപ്പിന്റെ പിടിയിലായി. ഇവരിൽ നിന്ന് 2 ആനക്കൊമ്പുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു. കോഴിക്കോട് മണിയൂർ തുറശ്ശേരിക്കടവിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഷിഹാബ് എന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ട ഇയാൾക്കായി വടകര അഗ്നിരക്ഷാസേനയും നാട്ടുകാരും 2 ദിവസം തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ലക്ഷദ്വീപിൽ കടലിൽ നിന്നും 20 മീറ്റർ ദൂരപരിധിയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ കേരള ഹൈക്കോടതി തടഞ്ഞു. ദ്വീപ് നിവാസിയുടെ ഹർജിയിലാണ് കോടതി നടപടി. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം ഇന്നും തുടരും. 21 ആനകളെയാണ് വനം വകുപ്പ് അധികൃതർ കണ്ടെത്തിയത്. മണിക്കൂറുകൾ നീണ്ട സാഹസിക ശ്രമത്തിനൊടുവിൽ ഇന്നലെ 10 ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് തുരത്തി. ഇവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കുമെന്ന് ആറളം വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഗ്രൂപ്പ് എയിൽ അർജന്റീനയും ഗ്രൂപ്പ് ബിയിൽ ബ്രസീലും 1 സ്ഥാനത്തെത്തി. 5 ടീമുകൾ അണിനിരന്ന 2 ഗ്രൂപ്പിൽ നിന്നും 4 ടീമുകൾ വീതം ക്വാർട്ടറിൽ കടന്നു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 3 ആരംഭിക്കും. ബ്രസീൽ ചിലിയെയും അർജന്റീന ഇക്വഡോറിനെയും പരാഗ്വേ പെറുവിനെയും കൊളംബിയ ഉറുഗ്വേയെയും നേരിടും. ശനിയും ഞായറുമാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ബൊളീവിയ, വെനസ്വേല എന്നീ ടീമുകളാണ് ക്വാർട്ടർ കാണാതെ പുറത്തായത്. യൂറോകപ്പിൽ ഇംഗ്ലണ്ട് ജർമ്മനി പോരാട്ടം ഇന്ന് രാത്രി 9:30. 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡൻ ഉക്രൈനെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ തകർത്ത് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെ ഷോട്ട് തടഞ്ഞ സ്വിസ് ഗോൾ കീപ്പർ യാൻ സോമറാണ് ടീമിനെ യൂറോകപ്പിന്റെ അവസാന 8 എത്തിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 29 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 100.79 രൂപയായി. 1 ലിറ്റർ ഡീസലിന് 95.74 രൂപയാണ്. ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ തുടക്കം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 100 പോയിന്റ് നഷ്ടത്തിൽ 52634 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 38 പോയിന്റ് നഷ്ടത്തിൽ 15776 വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4400 രൂപയും പവന് 35200 രൂപയുമാണ് വില. യൂത്ത് ലീഗ് പ്രവർത്തകൻ പാനൂർ പുല്ലൂക്കരയിലെ മൻസൂർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ലീഗ് പ്രവർത്തകരുടെ പേരിൽ പോലീസ് കള്ളക്കേസെടുക്കുകയാണെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും മുൻഗണന നോക്കാതെ ഇന്നു മുതൽ വാക്സിൻ ലഭ്യമാകും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളത്തെ മന്ത്രിസഭായോഗം നിശ്ചയിക്കും.
സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.44% കുറഞ്ഞു. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി യൂറോകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ജർമ്മനി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.